നമുക്കറിയാം തൃക്കാക്കര മണ്ഡലത്തിലെ ഇലക്ഷൻ റിസൾട്ട് വന്നത്. 100 തികക്കും എന്ന് ഡോക്ടർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതേസമയം ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഒ ആർ ജിക്ക് ശേഷം അഥവാ ഒ രാജഗോപാലിന് ശേഷം ആദ്യമായിട്ട് മറ്റൊരു എം എൽ എ കേരള നിയമസഭയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞത് ബി ജെ പി ആണ്. ഈ സി ജോർജിനെ പോലെയുള്ളവരെ കൊണ്ട് എല്ലാത്തരം ശക്തമായ വിഷവും പുറത്തേക്ക് ചീറ്റിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ വല്ലതും നേടാൻ പറ്റുമോ എന്ന പരീക്ഷണം നടത്തി. ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, 100 തികക്കും എന്ന അഹങ്കാരം പറഞ്ഞവർക്ക് 100 തികക്കാനായില്ല. ഓ രാജഗോപാലിന് ശേഷം ആദ്യത്തെ എം എൽ എ വരും എന്ന് പറഞ്ഞവർക്ക് കെട്ടിവെച്ച കാശുപോലും കിട്ടിയില്ല. ഈ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ സഭയ്ക്ക് മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ അത് സഭയും തള്ളിക്കളഞ്ഞു, പാർട്ടിയും തള്ളിക്കളഞ്ഞു എന്ന് പാർട്ടിയിലെ മുൻ എം പി അടക്കം ഉറക്കെ പറയുന്ന ഒരവസ്ഥയുണ്ടായി. ഞാനൊരു രാഷ്ട്രീയത്തിന് അനുകൂലമോ ഏതിരോ അല്ല പറയുന്നത്, ഞാൻ മറ്റൊരു പോയിന്റിലേക്കാണ് സൂചന നൽകുന്നത്. അഹങ്കാരം, അത് എത്ര വലിയ രാഷ്ട്ര നേതാവാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും സൗദി രാജാവാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും കേരള മുഖ്യമന്ത്രിയാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും അത് ആർക്കും ഭൂഷണമല്ല. എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി അതിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ ഇത്രയും സൗഹൃദമായ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ആരൊക്കെ കൊണ്ടുവന്നു, അവരെല്ലാം എന്തെല്ലാം തരം വിഷം ഇവിടെ ചീറ്റി. പക്ഷേ ഇലക്ഷനിൽ അതിൻ്റെ വല്ല ഫലവും കണ്ടോ?